നൂല് ദേ ആ സോഫയിലോട്ടിരുന്നേ. കണ്ടോ? ആ വീട്ടിൽ വെച്ച് ചേട്ടൻ എത്ര തവണ എന്നോട് പറഞ്ഞിട്ടുള്ളതാ, എവിടാണേലും കൂടെ കയറി ഇരുന്നോളെ. നേരത്തെ മാർഗ ചേച്ചി പറഞ്ഞ ശരിയാ, ആണുങ്ങ കോന്തിന്റെ സ്വഭാവമാണ്. ഞാൻ ഒരു പാവമായതുകൊണ്ടല്ലേ. ഞാൻ തന്നെ പോലെ പാവമായിരിക്കില്ല, പക്ഷെ കള്ളിയല്ലേ. എന്തിനാ എന്നെ കള്ളി എന്ന് വിളിച്ചേ? എന്തിനാണെന്നോ, സ്വന്തം പേരും നാടും പോലും രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന കായംകുളം കൊച്ചുണ്ണിയുടെ മൂത്ത ചേച്ചി. അയ്യടാ, അന്ന് പിശാരി ചേട്ടനെ കൊമ്പേച്ച്. അയ്യോ പെണ്ണ്, കായംകുളം കൊച്ചുണ്ണിയുടെ മൂത്ത ചേട്ടൻ. ചേട്ടൻ പറഞ്ഞ പ്രതിമ ഇതാ, നല്ല ഭംഗിയുണ്ടല്ലേ. ഞാൻ എല്ലാം കേട്ടു. ഞാനും ചെറിയൻ എങ്ങനെയാ, 5 മിനിറ്റിൽ 10 പ്രാവശ്യം വഴക്കൂടും. പിന്നെ രാത്രി കഴിക്കാൻ എന്താ വേണ്ടത്? ചപ്പാത്തി ആയാലോ? ആയിക്കോട്ടെ, രണ്ടുപേരും എന്നൊന്ന് സഹായിക്കണം, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതിനെന്താ? ചേട്ടൻ നന്നായി ചപ്പാത്തി വരുത്തും. അതെയോ? ആ അത് കൊള്ളാലോ. എന്തിനാ ചിരിക്കുന്നത്? വട്ടാന്ന് വിചാരിക്കും. അല്ല, ഞാനേ ആ ബാത്റൂമിലെ കാര്യമൊന്ന് ഓർത്തുപോയി. ഏ ഏ, എന്താണ് ബാത്റൂമിലെ കാര്യം? ഞാൻ കൂടെ ഒന്ന് അറിഞ്ഞോട്ടെ. അയ്യോ അങ്ങനൊന്നുമില്ല, ബാത്റൂം കഴിയ കാര്യം പറയായിരുന്നു അല്ലേ. വേണ്ട വേണ്ട, എന്നോടൊന്നും പറയണ്ട, സംഗതി ഇവിടം വരെയൊക്കെ ആയി അല്ലേ. അല്ല, തൃപ്തിയായില്ലേ? അവരെന്തൊക്കെ വിചാരിച്ചു കാണും. വിചാരിച്ചിട്ട് പോട്ടെന്നേ. അതേ, പെണ്ണായാൽ നാണം വേണം. എന്താ, ഞാൻ പെണ്ണല്ലേ? അല്ല, പെണ്ണാണെങ്കിൽ മനസ്സിൽ നാണം വേണം, തലയിൽ മുടിയും വേണം. മൊട്ടച്ചി, അയ്യേ എന്താ ഇത്, കൊച്ചുകുട്ടികളെ പോലെ. ലേഡി ഡയാനയ്ക്ക് എത്ര മുടിയുണ്ട്? പ്രിയങ്ക ഗാന്ധി എന്ത് സുന്ദരിയാ, മുടിയുണ്ടോ? ഇയാളെ കാണാൻ അതിനേക്കാളൊക്കെ ഭംഗിയാ. അപ്പൊ പിന്നെന്തിനാ എന്നെ മൊട്ടച്ചിന്ന് വിളിച്ച? ആണുങ്ങൾക്ക് വിവരമില്ലാത്തോണ്ട്. ആണായ പോരാ, വിവരവും വേണോന്ന് ചേച്ചി പറഞ്ഞല്ലോ. എനിക്ക് ആവശ്യത്തിനുള്ള വിവരമൊക്കെ ഉണ്ട്. എന്നാ പറ, ലേഡി ഡാനയ്ക്ക് എത്ര മുടിയുണ്ട്? മുടിയില്ലാത്ത പ്രിയങ്ക ഗാന്ധി എന്ത് സുന്ദരിയാ. ഞാൻ ഇവരെ കാണാൻ ലണ്ടനിലും ഡൽഹിയിലും ഒന്നും പോയിട്ടില്ല, പക്ഷെ ഇങ്ങനെ മുടിയില്ലാത്ത കുറെ പേരെ കണ്ടു അങ്ങ് പേരൂക്കട ഭ്രാന്താശുപത്രിയിൽ, കുറെ മൊട്ടച്ചികളെ. ആ മാർഗരറ്റ്. ഓ മൈ ഡിയർ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഈ സമയത്ത് വിളിച്ചത്. ഇൻസ്പെക്ടർ റോമനക്കുട്ടനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഹോട്ടലിലാണ് ജോലിയെന്നും ഞങ്ങളോടൊപ്പമാണ് താമസമെന്നും ഒക്കെ. അന്വേഷണം ഇനി മുറുകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അവനോട് പുറത്തിറങ്ങണ്ടെന്ന് പറയണം. ഇറങ്ങിയാൽ തന്നെ വളരെ സൂക്ഷിക്കാനും പറയണം. അവരെങ്ങനെ ഇരിക്കുന്നു? അവർക്കൊരു കുഴപ്പമില്ല, സുഖമായി ഉറങ്ങുന്നു. രണ്ടുപേരെ അടുത്തടുത്ത മുറികളിൽ തന്നെ ഞാൻ കിടത്തിയിട്ടുണ്ട്. കണ്ണു തുറക്കേ വേണ്ടു റൊമാൻസ് തുടങ്ങാൻ. ഞങ്ങൾ തീരുമാനിക്കുന്ന പെൺകുട്ടിയെ നീ വിവാഹം കഴിച്ചില്ലെങ്കിൽ മകനെ നീ നട്ടം തിരിയും. ഞാൻ ബാത്റൂമില്. ബാത്റൂം മുകളിൽ തന്നെ ഉണ്ടല്ലോ, മുറിയിലുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല. മാർഗരറ്റ്, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? ആരത് പൂട്ടിയത്? വിശാരിച്ചിട്ട് വന്നിട്ട് പോയോ? എന്നെ അരിശം പിടിപ്പിക്കരുത്. അപ്പൊ ഇന്നലെ ഏത് രാമൻ ആത്തോടന്ന് പറഞ്ഞത്? അതൊന്നും എനിക്കിഷ്ടല്ല. ഇനി ഒരു രാമന ആത്തോടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആരായിരുന്നു പൂട്ടി എന്ന് പറ? സോറി, പൂട്ടിയെ ഞാനാണ്. ചെറിയൻ ഇന്നലെ രാത്രിയിലും ഫോൺ ചെയ്തിരുന്നു. നിങ്ങളുടെ കൂട്ടുതാമസ കാര്യമൊക്കെ ആ ഇൻസ്പെക്ടർ അറിഞ്ഞിരിക്കുന്നു അത്രേ. ഈ ചുറ്റുപാടിൽ രാത്രി ബാത്റൂമില്ലെന്നും പറഞ്ഞ് പുറത്തെങ്ങാനും പോയി കളഞ്ഞാൽ ചെറിയൻ വരുമ്പോ നിങ്ങൾ രണ്ടുപേരെയും റിട്ടേൺ ചെയ്യണ്ടേ? എന്ത് കാര്യത്തിന് എന്നെ വിളിച്ചാ മതി. എന്നെ വിളിച്ചാ മതി. എക്സ്ക്യൂസ് മീ, ഇപ്പൊ എന്ത് തോന്നുന്നു? സെൻട്രൽ ജയിലിലാണെന്ന് തോന്നുന്നു.
അപ്പഴും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ Catch me if you can. അവിടെ തുപ്പാനുള്ള സ്ഥലമല്ല. എനിക്ക് തുപ്പാ ഇത്രയും സ്ഥലം മതി. മനസ്സിലായോ? ഓമനക്കുട്ടന്റെ അച്ഛനും അമ്മയാ. എന്റെ മകൻ ഓമനക്കുട്ടനെ ആരോ പൂട്ടിയിട്ടിരിക്കുന്നു. അവൻ അതിനുള്ളിൽ കിടന്ന് അമ്മേ അമ്മേ പൂട്ട് തുറക്കൂ പൂട്ട് തുറക്കൂ എന്ന് ഉറക്കെ വിളിക്കുന്നു. അയ്യോ, ഇതൊക്കെ അവിടെ എങ്ങനെ അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞു എന്നോ? മണ്ടയ്ക്കാട്ട് ഭഗവതിയെ ഉപാസിക്കുന്നവളാണ് ഞാൻ. എന്റെ മകനെ പൂട്ടിയിട്ടത് ആരായാലും ശരി, അവൻ പുഴുത്തു ചാകും. അയ്യോ, പൂട്ടിയത് ഞാനല്ല, പിന്നെ വേറെ ആര്? ആ ഉഷാരടി, നിങ്ങൾ ആ ഓമനക്കുട്ടിനെ മുറിയിലിട്ട് പൂട്ടിയതും പറഞ്ഞ് അയാളുടെ അച്ഛനും അമ്മയും വന്നും ബഹളം ഉണ്ടാക്കുന്നു. നിങ്ങൾ എന്തിനാ മണ്ടതിരുമേനി ആ കാര്യമൊക്കെ അവരോട് പറയാൻ പോയത്? ഞാനൊന്നും പറഞ്ഞില്ല. എല്ലാം ആ മണ്ടയ്ക്കായിട്ട് പറഞ്ഞു എന്നും പറഞ്ഞ് പറഞ്ഞോണ്ടിരിക്കുക. എവിടെ ഈ മണ്ടയ്ക്കാട്ട്? മണ്ടയില്ലാത്ത തന്നോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അത് ശരി, മാറി, ഞാൻ കേറട്ടെ. ഞാൻ പിഷാരടി. നമസ്കാരം. നമസ്കാരം. ഓമനക്കുട്ടിന് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മകനെ തുറന്നുവിട്, മണ്ടയ്ക്കാട്ട് ഭഗവതിയാണ് പറയുന്നത്. ആള് സ്ഥലത്തുണ്ടെങ്കിലല്ലേ തുറന്നുവിടാൻ പറ്റൂ. എന്റെ കുഞ്ഞിനെ ആര് പൂട്ടിയാലും അവൻ പുഴുത്ത് പുഴുത്ത് ചാവും. അരുത്, ശപിക്കരുത്. ജന്മത്തിൽ പാപഗ്രഹം ഉള്ളതുകൊണ്ട് സ്ത്രീ ശാപം കൂടി ഏൽക്ക വയ്യ. അപ്പൊ താനാണോ എന്റെ കുഞ്ഞിനെ പൂട്ടിയത്? അല്ല, ആര് പൂട്ടിയാലും പുഴുത്തു പുഴുത്ത് ചാകുന്നത് ബുദ്ധിമുട്ടാണ്. ഓമനക്കുട്ടൻ എവിടെ പോയെന്ന് പറ? ഇത്രയും കാലം ഞങ്ങളുടെ കുഞ്ഞു ഞങ്ങളെ പിരിഞ്ഞിരുന്നിട്ടില്ല, ഈ മാസത്തെ ശമ്പളം വായിച്ചു തന്നിട്ടില്ല. ഓമനക്കുട്ടൻ ട്രെയിനിങ്ങിനായി വിശാഖപട്ടണത്ത് പോയിരിക്ക. എപ്പോ വരും? അയ്യരെ എപ്പോ വരും എന്നാ പറഞ്ഞേ? ഒന്നും പറയാതല്ലേ പോയത്? ഹോട്ടലുകാർക്ക് അറിയാം. ആ, ഹോട്ടലുകാർക്ക് അറിയാവും. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം. അല്ല, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി കുളിച്ച് ആഹാരം കഴിച്ചിട്ട് പിന്നെ ഹോട്ടലിലേക്ക് പോ. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും തയ്യാറാക്കട്ടെ. ഇനി നമുക്ക് അവിടെ തുപ്പാം. ചെറിയാനെ, സംഗതി കുഴപ്പമായി. ഓമനക്കുട്ടന്റെ അച്ഛനെ അമ്മ ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. അവന്റെ വിവരം അറിയാൻ ഹോട്ടലിലേക്ക് പോകാൻ പോണം. അവിടെ പോയി സത്യാവസ്ഥ അറിഞ്ഞ ഇപ്പോഴേ രണ്ടു അരവട്ട, അത് മുഴുവനാവും. അവര് ഹോട്ടലിലോട്ട് വരട്ടെ, ഞാൻ കൈയറിഞ്ഞു തോളാം. നിനക്കും തുടങ്ങിയോ ഈ അസുഖം? അതൊക്കെ തുടച്ചാ, ഉന്നം തെറ്റിപ്പോയി. തുടക്കടാ. ആ കൊച്ചന്റെ പ്രാക്കായിരിക്കും. എന്താ, ഒന്ന് ഷേവ് ചെയ്ത് തരാമോ? ചെയ്തുതരാം, പക്ഷെ മുറിഞ്ഞാലോ? ഓ, വലിയ തമാശ. എന്നാ കാര്യമായിട്ട് ചോദിക്കാം, ശരിയായി ഉത്തരം പറയണം. ഒരു ബ്ലേഡ് വെച്ചിട്ട് എത്ര തവണ ഷേവ് ചെയ്യാൻ പറ്റും? 1448. കറക്റ്റ്, 5 points. അടുത്ത ചേട്ട ഷേവ് ചെയ്യുമ്പോ ഒരു പച്ച നിറം മുഖത്ത് കാണുന്നു, എന്തുകൊണ്ട്? ഞാനൊരു പച്ച മനുഷ്യനായതുകൊണ്ട്. ചേച്ചി വിളിച്ചായിരുന്നോ? ആ, ഇയാൾക്ക് ഡ്രസ്സൊന്നും ഇല്ലല്ലോ. വാ, നമുക്കൊരു ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. പാവൻ ചേട്ടനെ കൂടെ കൊണ്ടുപോവാം. പാവൻ ചേട്ടൻ? വേണ്ട വേണ്ട, തുറന്നു വിട്ടാ ചെലപ്പോ പറന്നുപോയല്ലോ. ചേട്ടാ, ഞാൻ ചേച്ചിയുടെ ഷോപ്പിംഗിന് പോവാ. ചേട്ടൻ എന്തെങ്കിലും വാങ്ങണോ? വേണം, ഒരു മുഴം കയർ. വലുതോ ചെറുതോ? ദേ, കാച്ച് മീ ഇഫ് യു ക്യാൻ. ടിങ് 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 ടിങ്.